ആദിലയും നൂറേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ, അതായത് കഴിഞ്ഞ ഫെബ്രുവരി ടൈമിലാണെന്ന് തോന്നുന്നു, ആ ടൈമിൽ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായ രണ്ട് കപ്പിൾസിന്റെ ഒരു ഇതായിരുന്നു. അവർ വീട്ടുകാരെയൊക്കെ വിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച രണ്ട് കപ്പിൾസ് ആണ്. അപ്പോൾ കുറെ പേരൊക്കെ ആ സമയത്ത് പരാമർശിച്ചിരുന്നു ഇങ്ങനെ സംഭവം. ഇവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ച് വീട്ടുകാരുടെ അടുത്ത് നിന്ന് പോവും, അങ്ങനെ മറ്റാണ് മറിച്ചാണ്. പിന്നെ നെഗറ്റീവ് അടിച്ച ഒരുപാട് പേരുണ്ടായി, നെഗറ്റീവ് കമന്റ്സിന്റെ ഒക്കെ പൂരമായിരുന്നു. ആൾക്കാർ ഒരു 90% ആൾക്കാർ നെഗറ്റീവ് തന്നെ, കുറച്ച് പേരാണ് അവർ സപ്പോർട്ട് ചെയ്തത്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇവർ ലൈവ് വന്നിട്ടുണ്ട്, ലൈവ് അതിലെ നൂറേം കൂടി ഒരു ലൈവ് ഇൻസ്റ്റയിൽ ലൈവ് വന്നിട്ടുണ്ട്. ആ ലൈവിൽ ഈ കമന്റ് ഞരമ്പ് രോഗികളുണ്ടല്ലോ നെഗറ്റീവ് അടിക്കുന്ന, അവനിൽ ഒരുത്തനെ ഇവർ ലൈവിൽ ആഡ് ചെയ്ത്. അപ്പോൾ ഈ മുഖമില്ലായ്മ, അതായത് നമ്മുടെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ കമന്റ് ഓളികൾ കൂടുതലും. അപ്പോൾ അവർ കമന്റ് അടിക്കുമ്പോൾ വൻ വാക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അയ്യോ മറ്റേ പോളാ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. പക്ഷേ പിടിച്ച് ലൈവിൽ ആഡ് ചെയ്തപ്പോൾ ഇവനൊക്കെ എന്തുമാത്രം ഗച്ച് ഇരിക്കണമെന്ന് അപ്പം കാണാം. എന്തായാലും അവരെ രണ്ടുപേരും കൂടി ലൈവിൽ ഇവനെ ഒരു കമന്റ് ഓളിയെ പിടിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണാം. മുഖമില്ലാത്ത ആള് ദാ വന്നിരിക്കുന്നു, ഒന്ന് മുന്നോട്ട് വരൂ, എല്ലാരും ഒന്ന് കാണട്ടെ. ഇത്രയും നേരം വരത്തില്ല കമന്റ് ഓളികൾ അങ്ങനെ. ഈ ലൈവില് നിൽക്കുന്ന ആള് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല മുട്ടം തെറി ഇതേ ഒന്ന് പോടി എന്നാ പറയുന്നത്. എന്നാ അയാൾക്ക് സംസാരിക്കാനോ മൂക്ക് കാണിക്കാനോ ഉള്ള ഒരു എന്താ പറയാ ഒരു ധൈര്യമല്ലോ, ഗട്സ് ഇല്ല. കമന്റ് ഓളികൾ ഇത്രേ ഉള്ളൂ, പുറത്തു വരൂ. ഉളുപ്പില്ലേ, മിഡിൽ ഫിംഗർ ടേന് തിരിച്ചെന്നാ. ഇപ്പൊ ഈ കമന്റ് അല്ല, ഈ ലൈവില് നിക്കുന്ന ഇയാളെ ഉണ്ടോ ഞങ്ങള് പറയുന്നത്? ഇപ്പൊ ഭയങ്കര പ്രൊമോഷൻ കൊടുക്കാണ് ഞങ്ങളിപ്പോ. ഞങ്ങക്ക് ഇപ്പോ ലൈവിൽ വന്നിട്ട് ഇയാളെന്തോ ബെഡിന്റെ എന്തോ ഇതാ കാണിച്ചോണ്ടിരിക്കുന്നത്, എന്നിട്ട് വേഗം ബെഡ്ഷീറ്റ് എവിടെയോ വെച്ചേക്കാണ് ഫോണ്. അങ്ങനെ സംസാരിക്കാനില്ല, ഒന്നുമില്ല. കമന്റിൽ വന്നിട്ട് ഓരോ മിഡിൽ ഫിംഗറും ഓരോന്ന് കാണിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഈ കമന്റ് ഒളികളൊക്കെ, ഇത്രേ ഉള്ളൂ. പുറം മുഖം കാണിക്കാനാ ഉള്ള ഒരു ഗട്സ് ധൈര്യമുള്ള, അവൻ തെറി വിളിക്കുകയായിരുന്നല്ലോ ലൈവിൽ, എന്തുകൊണ്ട് അവന് പറ്റിയില്ല? ഗട്സ് ഇല്ല, ചങ്കൂറ്റം ഇല്ല, നല്ല തറവാട്ടി പറഞ്ഞത് നല്ല തന്തയ്ക്ക് ഉറന്നവന്മാരല്ല, അവനൊക്കെ ആ ഗട്സ് ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അതിനുള്ള ധൈര്യം കാണിക്കണ കമന്റ് ഓളികളെ. നാറ്റി ചൂട്ടല്ലോടാ, നിന്നെപ്പോലെ കുറെ ഞരമ്പ് രോഗികളും കുറെ ഉളുപ്പില്ലാത്തമാരും എന്തായാലും ഉണ്ട്. എന്തായാലും എന്തെങ്കിലും ഗട്സ്, എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ചങ്കുറ്റത്തോടെ ഒന്ന് പറയണം, അതിന് പഠിക്കണം, എന്നിട്ട് വേണം ഇങ്ങനത്തെ ലീഫായി, മനസ്സിലായ? ഒരു നാറ്റിച്ച് ഇതെല്ലാ കമന്റ് ഓളികളും ഇതുപോലത്തെ ഞരമ്പ് രോഗികൾക്കുള്ള ഒരു പാഠമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ടൊന്നും പറയണം, അല്ലാതെ ഇങ്ങനെ അടി കിടന്നിട്ട് ഇണകുണ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, ചുമ്മാതാ ഉളുപ്പില്ലാതായല്ലേ. എന്തായാലും ഇതിന്റെ ബാക്കിയൊരു ഇതും കൂടി ഉണ്ട്, ഈ ലൈവ് വേറൊരു ലൈവിന്റെ, അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് പറയുന്നത് റൺ ഓഫ് യുവർ ബിസിനസ് എന്നാണോ അള്ളാഹു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് പുള്ളി പറയുന്നത് ഇപ്പോ എന്താ, വീട്ടിലേക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ വേറൊരു, അപ്പൊ അച്ഛനാണെങ്കിൽ വേറൊരാളെ ഒരാണിനെയും കൊണ്ട് വന്ന് നിങ്ങൾ സ്വീകരിക്കുമെന്നാണ്. ഇതും ഞങ്ങളുടെ കാര്യമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പറഞ്ഞ ആൾക്ക് ഒരിത്തിരി വിവരമുണ്ടെങ്കിൽ ആലോചിക്കാം, ലൈക്ക് ആ അച്ഛൻ അമ്മ വേറൊരു സ്ത്രീയെ പുരുഷനെ എങ്ങനെയാ കൊണ്ടുവരിക, ഒരാളുള്ളപ്പം വേറെ എങ്ങനെയാ കൊണ്ടുവരിക? അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുന്നു, എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ വന്ന് ഓരോ കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് വെറുതെ എന്തിനാ ഇങ്ങനെ ചമ്മുന്നേ? കമന്റ് ഇട്ട് ചമ്മുകയാണ് ആൾക്കാര്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ വേറൊരു, അപ്പൊ അച്ഛനാണെങ്കിൽ വേറൊരാളെ ഒരാണിനെയും കൊണ്ട് വന്ന് നിങ്ങൾ സ്വീകരിക്കുമെന്നാണ്. ഇതും ഞങ്ങളുടെ കാര്യമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പറഞ്ഞ ആൾക്ക് ഒരിത്തിരി വിവരമുണ്ടെങ്കിൽ ആലോചിക്കാം, ലൈക്ക് ആ അച്ഛൻ അമ്മ വേറൊരു സ്ത്രീയെ പുരുഷനെ എങ്ങനെയാ കൊണ്ടുവരിക, ഒരാളുള്ളപ്പം വേറെ എങ്ങനെയാ കൊണ്ടുവരിക? അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുന്നു, എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ വന്ന് ഓരോ കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് വെറുതെ എന്തിനാ ഇങ്ങനെ ചമ്മുന്നേ? കമന്റ് ഇട്ട് ചമ്മുകയാണ് ആൾക്കാര്. ഇവക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ ഇവള് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവർ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്?
നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന മറ്റേ ദൈവത്തിന് നിരക്കാത്തതാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറയുന്നത്. നിങ്ങളൊക്കെ കുടുംബ ജീവിതം എന്തുമാത്രം ഹാപ്പിയാണ് നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക്. അവർ അവർക്ക് ഇഷ്ടമുള്ള അവർ ഒരുമിച്ച് ജീവിച്ചാൽ അവർ ഹാപ്പി ആവും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ അവർ തിരഞ്ഞെടുത്ത അവരുടെ ലൈഫാണ്. അല്ലാതെ നിങ്ങൾ ആരടുത്ത് വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടല്ല അവർ ജീവിതം തിരഞ്ഞെടുത്തത്, മനസ്സിലായി? അവർ ഒരുമിച്ച് ജീവിക്കണമെന്ന് തിരഞ്ഞെടുത്തതാണ്. ഇതിന് താഴെ പോയി കമൻ്റ് അടിക്കാൻ ഉളുപ്പില്ലേ, നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർ ഹാപ്പി ആയിട്ട് പോയാണ്. നീയൊക്കെ അല്ലാതെ ഇപ്പൊ ഒരാണൊരു പെണ്ണിനെ കെട്ടി അങ്ങനെയൊക്കെ നീ കമന്റ് അടിക്കണമാരുണ്ടല്ലോ. നിന്റെയൊക്കെ കുടുംബജീവിതം എന്തുമാത്രം സേഫ് ആണ്, സെക്യൂർ ആണ്, ഹാപ്പി ആണെന്ന് ആദ്യം ഒന്ന് ആലോചിക്ക്, എന്നിട്ട് കമന്റ് അടിക്കാൻ പോ. അവരടിപൊളിയായിട്ട് അവര് സെറ്റാണ് ജീവിതം, അവർ സെറ്റായിട്ട് ജീവിക്കുന്നു, സൂപ്പറായിട്ട് പോകുന്നു. അതിനിടയിൽ പോയി ചൊറിയാൻ നിൽക്കരുത്, മനസ്സിലായ? ഇപ്പോഴും ഓരോ ഫോട്ടോസിനടിയിലൊക്കെ അവഞ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ജീവിതം എന്ന് വെച്ചാൽ ഒന്നാണ്, അത് നമ്മൾ മറ്റാർക്കെയും വേണ്ടി ജീവിച്ച് തുളയ്ക്കേണ്ടതല്ല, മനസ്സിലായോ? നമുക്ക് വേണ്ടി ജീവിക്കണം, മനസ്സിലായോ? അങ്ങനെ സെറ്റായിട്ട് വൈബായിട്ട് പോകാൻ നോക്കണം. അല്ലാതെ ഒരുമാ ഉളത്തനെ എപ്പോഴും എന്തെങ്കിലും വായിത്തോന്നനെയൊക്കെ ഏതെങ്കിലും വീഡിയോ ഉണ്ട് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന. നെഗറ്റീവ് അടിക്കുന്ന ഊള വളർത്താൻ എനിക്ക് പറയാനുള്ള, നെഗറ്റീവ് അടിക്കണമെങ്കിൽ മോന്ത കാണിച്ച് വന്ന് ലൈവായിട്ടിരുന്ന് പറ. അവർ ലൈവിൽ വിളിച്ചല്ല, എന്ത് മോന്ത ഇല്ലാത്ത എനിക്ക് ഗട്സ് ഇല്ല, മനസ്സിലായോ? ആ ഗട്സോടെ വന്നിട്ടിരുന്ന് പറ, എന്നിട്ട് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പോഴും ഞാൻ മനസ്സിലായാലേ.